ഒരു ആമുഖ സന്ദേശത്തിനു വേണ്ടി നിങ്ങളുടെ ശ്രദ്ധയെ 146-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 146 അതിൻ്റെ 5-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ നമുക്ക് കാണാം, യാക്കോബിൻ്റെ ദൈവം സഹായമായി തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ അവസാനം ഇങ്ങനെയാണ്, യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. ശ്രോത്രം, ഈ ലോകത്തിലെ സകല മനുഷ്യരെയും രണ്ട് കാറ്റഗറിയായിട്ട് നമുക്ക് തിരിക്കുവാൻ കഴിയും. ഒന്ന് പ്രത്യാശ ഉള്ളവർ, മറ്റൊന്ന് പ്രത്യാശ ഇല്ലാത്തവർ. കൃപയാൽ പ്രത്യാശ ഉള്ളവരുടെ കൂട്ടത്തിൽ അംഗങ്ങളാകുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ശ്രോത്രം, എന്നാൽ ആ വാക്യത്തിൽ ഒരു മനുഷ്യൻ്റെ പേര് പരാമർശിച്ചിരിക്കുകയാണ്. സ്തോത്രം, ആരാണത്? യാക്കോബ് എന്ന മനുഷ്യനാണ്. യാക്കോബിൻ്റെ ദൈവം സഹായമായി തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്രം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വാക്യം ഇങ്ങനെ പറയുവാൻ കഴിയും, യാക്കോബിൻ്റെ ദൈവത്തിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. സ്തോത്രം, സ്തോത്രം. പ്രിയരെ, ഈ ഒരു മാസം മുഴുവനും പ്രത്യാശോത്സവം എന്ന ക്യാപ്ഷനിൽ രാവിലെയും വൈകിട്ടുമൊക്കെ പൗർഷൻ ശുശ്രൂഷകൾ ക്രമീകരിച്ചിരിക്കുന്നതിൻ്റെ അവൻ ഒരു ഉദ്ദേശം, സ്തോത്രം, മറ്റൊന്നുമല്ല. ഇവിടെ യാക്കോബിൻ്റെ ദൈവത്തിൽ പ്രത്യാശയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞതുപോലെ, ആ യാക്കോബ് എന്ന പേരിൻ്റെ സ്ഥാനത്ത് നമ്മുടെ പേര് ചേർത്ത്, സ്തോത്രം. ഉദാഹരണം പറയുകയാണെങ്കിൽ, സിൽജുവിൻ്റെ ദൈവത്തിൽ പ്രത്യാശയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് അവൻ നമ്മുടെ പ്രത്യാശ കണ്ട്, നമ്മുടെ ജീവിതം കണ്ട് മറ്റുള്ളവർ പറയണം. സ്തോത്രം, അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉള്ളം, ആമേൻ, പ്രത്യാശ കൊണ്ട് നിറഞ്ഞ്, ഹല്ലേലൂയ, നമ്മുടെ വാക്കുകളും പ്രവൃത്തികളൊക്കെ അവൻ അത് വെളിപ്പെടുത്തുന്നതായി തീരുവാൻ തീർച്ചയായിട്ടും ഈ ശുശ്രൂഷകൾ സഹായിക്കും എന്നതിന് രണ്ടു പക്ഷമില്ല. ഇവിടെ യാക്കോബിൻ്റെ ദൈവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ യാക്കോബിൻ്റെ ദൈവം എന്ന ആ ഒരു പരാമർശം പഴയ നിയമത്തിനകത്തെ 24 പ്രാവശ്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് ദൈവം തൻ്റെ വിശുദ്ധനാമം, ദൈവത്തിൻ്റെ നാമം വിശുദ്ധനാമമാണ്, ആ വിശുദ്ധമായ നാമത്തോട് ചേർത്ത് യാക്കോബ് എന്ന പേര് അവൻ ചേർത്ത് പറഞ്ഞിരിക്കുന്നത്? സ്തോത്രം. ഈ യാക്കോബ് എന്ന് പറഞ്ഞ ആളെക്കുറിച്ച് നമുക്കറിയാം, വിശുദ്ധന്മാരിൽ ഏറ്റവും വലിയ ആളൊന്നുമല്ല യാക്കോബ്. സ്തോത്രം. ജീവിതത്തിൽ പല മേഖലകളിൽ പരാജയപ്പെട്ട മനുഷ്യനാണ്, ഒരുപാട് പോരാട്ടങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യനാണ്. സ്തോത്രം. ഒരുപാട് വെല്ലുവിളികൾ, ഒരുപാട് പ്രതിസന്ധികളൊക്കെ അവൻ അഭിമുഖീകരിച്ച മനുഷ്യനാണ് യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ. എന്നിട്ടും ദൈവം അവൻ തൻ്റെ പേര് ആ യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യനോട് ചേർത്ത് പറഞ്ഞിരിക്കുക. അതുമാത്രമല്ല, യാക്കോബിൻ്റെ ദൈവം സഹായമായി തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവർ ഭാഗ്യവാന്മാരെന്ന് പറയത്തക്ക നിലകളിൽ അവൻ യാക്കോബിനെ ദൈവം മാറ്റി മറിച്ചു എന്നുള്ളതാണ് നമ്മൾ ആമൻ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദൈവം യാക്കോബിനെ ആമൻ തിരഞ്ഞെടുത്തത്, അവൻ അല്ലെങ്കിൽ ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ പുതിയ നിയമസഭയായിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിൽ ദൈവത്തിന് വ്യക്തമായിരിക്കുന്ന ഉദ്ദേശങ്ങളുണ്ട്, വ്യക്തമായിരിക്കുന്ന ദൈവികമായ പദ്ധതികളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിൽ ആവർത്തന പുസ്തകത്തിൽ മോശയിലൂടെ ദൈവം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സ്തോത്രം. അത് ആവർത്തന പുസ്തകം 7:6-7 വാക്യങ്ങളിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ വാക്യം ഞാനൊന്ന് വായിക്കുകയാണ്. അവിടെ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു, ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്ത ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്, നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരായിരുന്നത് കൊണ്ടത്രേ. അപ്പോൾ നോക്കണം, വിശുദ്ധ ജനമാകേണ്ടതിന് സ്വന്ത
ജനമാകേണ്ടതിന് ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് അവൻ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ ദൈവം ഒരു വ്യക്തിയെ, ദൈവം ഒരു കുടുംബത്തെ, ദൈവം ഒരു ജാതിയെ അവൻ ഒറ്റയ്ക്കും കൂട്ടമായിട്ടും മുഴുവനായിട്ടൊക്കെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന് വലിയ ഉദ്ദേശമാണ്. സ്തോത്രം. അത് ആ വ്യക്തിയുടെയോ ജനത്തിൻ്റെയോ അവൻ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെയോ എന്തെങ്കിലും പ്രത്യേകമായിരിക്കുന്ന സാമർത്ഥ്യമോ പ്രത്യേകതകളോ സുഹൃതമോ ഒന്നുമുള്ളതുകൊണ്ടല്ല, ദൈവത്തിൻ്റെ മഹാ കരുണയാണ് ആ തിരഞ്ഞെടുപ്പിൻ്റെ പിന്നിലെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ തിരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്, നാം കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിനാണ് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ ഈ വായിച്ച ഈ വാക്യം, എന്തുകൊണ്ടാണ് യാക്കോവിൻ്റെ ദൈവത്തിൽ പ്രത്യാശയുള്ളവർ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്? ഈ സങ്കീർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊന്നുമല്ല, ഈ ദൈവം സഹായിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് യാക്കോവിൻ്റെ ദൈവം സഹായമായി എന്ന് പറഞ്ഞിരിക്കുന്നത്. ആരെയാണ് ഈ ദൈവം സഹായിക്കുന്നത്? സ്തോത്രം. ഈ ദൈവം സഹായിക്കുന്നത് ആശ്രയിക്കുന്നവരെയാണ് ഈ ദൈവം സഹായിക്കുന്നത്. അമേൻ. അങ്ങനെയാണെങ്കിൽ എത്ര ഉപായിയാണെങ്കിലും, സ്തോത്രം, എത്ര ദൈവത്തിൽ നിന്ന് അകന്ന് നടക്കുന്ന വ്യക്തികളാണെങ്കിലും, അവൻ ആ വ്യക്തിക്ക് ഒരു രൂപാന്തരമുണ്ടായി ആ വ്യക്തി ദൈവത്തിൽ ആശ്രയിക്കുവാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തിയെ ദൈവം സഹായിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. എന്നാൽ ഈ സങ്കീർത്തനം ഒരു മുന്നറിയിപ്പ് തരുന്നുണ്ട്. മൂന്നാമത്തെ വാക്യമാ, എന്താണത്? നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിക്കാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ നിങ്ങൾ ആശ്രയിക്കരുത്. എന്താ? പ്രഭുക്കന്മാരിലും മനുഷ്യപുത്രന്മാരിലൊക്കെ ആശ്രയിച്ചാൽ അവൻ അവരൊക്കെ നമ്മളെ സഹായിക്കണമെങ്കിൽ പ്രത്യേകമായിരിക്കുന്ന മാനദണ്ഡങ്ങളുണ്ട്. അതുമാത്രമല്ല, അവർക്ക് പരിധിയുണ്ട്, പരിമിതികളുണ്ട്. അതൊക്കെ വെച്ചേ നമ്മളെ സഹായിക്കത്തുള്ളൂ. പക്ഷേ ഈ ദൈവത്തിൻ്റെ പ്രത്യേകത, പരിമിതിയില്ലാതെ നമ്മളെ സഹായിക്കുന്ന ദൈവമാണ്. ആശ്രയിക്കുന്നവരെ ഒരിക്കലും ആ ദൈവം കൈവിടത്തില്ല. അങ്ങനെയാണെങ്കിൽ അവൻ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ദൈവത്തിൻ്റെ പൈതലെ, അവൻ ഇന്ന് പകലും നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ ദൈവം തൻ്റെ സഹായത്തിൻ്റെ കരം നമുക്ക് അനുകൂലമായിട്ട് നീട്ടും. ഇവിടെ യാക്കോവിൻ്റെ ദൈവത്തിൻ്റെ സഹായം തികച്ചും വ്യത്യസ്തമാണ്. ആരെയാണ് ഈ ദൈവം സഹായിക്കുന്നത്? 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കുറേ ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. സ്തോത്രം. ആരെയാണ് സഹായിക്കുന്നത്? അവൻ 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു, പീഡിതന്മാർക്ക് ന്യായം പാലിച്ചു കൊടുക്കുന്ന ദൈവമാണ് ഈ ദൈവം. സ്തോത്രം. മറ്റൊന്ന്, വിശപ്പുള്ളവന് അവൻ ആഹാരം നൽകിക്കൊടുക്കുന്നു. മറ്റൊരു കൂട്ടര്, യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്ന ദൈവമാണ് അവൻ. മറ്റൊരു കൂട്ടര്, കുരുടന്മാർക്ക് ദൈവം കാഴ്ച നൽകുന്ന ദൈവമാണ് അവൻ. വേറൊരു കൂട്ടരെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, ഈ ദൈവം കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ദൈവമാണ് അവൻ. മറ്റൊരു കൂട്ടര്, പരദേശികളെ അവൻ പരിപാലിക്കുന്ന ദൈവമാണ് ഈ ദൈവം. അതുമാത്രമല്ല, അനാഥരെയും വിധവമാരെയും സംരക്ഷണം ചെയ്യുന്ന ദൈവമാണ്. നോക്കിക്കേ, ഈ കൂട്ടർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇവരൊക്കെ ബലഹീനരാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഈ കൂട്ടറിൽ ഒരു കൂട്ടരെ മാത്രം ഞാൻ ഒന്ന് അവൻ ഓർപ്പിച്ച് അവൻ ഒരു കാര്യം പറഞ്ഞ് വേഗത്തിൽ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയങ്ങളെ വേർതിരിക്കുകയാണ്. അതിൻ്റെ 7-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, ഈ ദൈവം പീഡിതന്മാർക്ക് ന്യായം പാലിച്ചു കൊടുക്കുന്ന ദൈവമാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്, പീഡനം ഏൽക്കുന്നവരുടെ പക്ഷത്ത് നിൽക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആരാണ് പീഡിപ്പിക്കുന്നത്? സ്തോത്രം. ബലവാന്മാരാണ് സാധാരണ പീഡിപ്പിക്കാറുള്ളത്. ആരെയാണ്? ബലഹീനരെയാണ് പീഡിപ്പിക്കാറുള്ളത്. സ്തോത്രം. ബലവാന്മാർ ബലഹീനരെ പീഡിപ്പിച്ചാൽ യാക്കോബിൻ്റെ ദൈവം നോക്കി നിൽക്കത്തില്ല. ഹല്ലേലൂയ. അവൻ എന്താ ദൈവം ചെയ്യുന്നത്? ആ ദൈവം ഇടപെടും, ഇടപെടും. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, അവൻ, നീ ബലഹീനനാണോ? ശക്തിയില്ലാത്തവനാണോ? അവൻ ശക്തിയുള്ളവർ, അവൻ അവരുടെ കഴിവും അവൻ പ്രാപ്തിയും അധികാരവും ഒക്കെ ഉപയോഗിച്ച് നിന്നെ പീഡിപ്പിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ ഈ വചന വെളിപ്പാടിൽ ഞാനൊരു ദൂത് വിളിച്ച് പറയുക, ഈ ദൈവം നോക്കി നിൽക്കുന്ന ദൈവമല്ല, ഈ ദൈവം ഇടപെടും, ഇടപെടും. ഹല്ലേലൂയ. അവൻ, അമേൻ. 2 ദിനവൃത്താന്തം 14:11 അവൻ അവിടെ ബലഹീനരായിരിക്കുന്ന ദൈവജനത്തെ ആക്രമിക്കാൻ വേണ്ടി
കൂശ്യനായ സേരഹ് അവൻ വലിയ ഒരു കൂട്ടം 1,000,000 ആളുകളും അവൻ 300 രഥങ്ങളുമായ വലിയൊരു സൈന്യവുമായിട്ട് വരികയാണ് ചെറിയ ഒരു കൂട്ടത്തെ ആക്രമിക്കാൻ വേണ്ടി. ആ സമയത്ത് ആസ എന്ന് പറയുന്ന രാജാവ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നറിയാവോ ആ പ്രാർത്ഥന? യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ ഒരു കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീ മാത്രമേ ഉള്ളൂ. സ്തോത്രം. നോക്കിക്കേ, അവൻ ബലവാന്മാരായിരിക്കുന്ന ഒരു കൂട്ടം വലിയ ഒരു സൈന്യവുമായിട്ട് ബലഹീനരായിരിക്കുന്ന ചെറിയ കൂട്ടത്തെ ആക്രമിക്കാൻ വരുമ്പോൾ ഇവിടെ ഇതാ രാജാവ് പ്രാർത്ഥിക്കുകയാണ്, യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ ഒരു കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീ മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഇന്ന് പകലിൽ നീ ബലഹീനനാണോ? അവൻ സഹായിപ്പാൻ ആരുമില്ലേ? അവൻ വലിയ കൂട്ടങ്ങൾ പ്രാപ്തിയുള്ളവർ, കഴിവുള്ളവർ, വലിയ സൈന്യമായിട്ട് വന്ന് നിന്നെ ആക്രമിക്കുവാൻ ശ്രമിക്കുകയാണോ? അവൻ ഈ തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഈ ദൈവം സഹായിക്കുന്ന ദൈവമാണ്. അമേൻ. ഈ പീഡനമെന്നൊക്കെ പറയുമ്പോൾ പല രീതിയിലാണ്, പല അമേൻ രൂപത്തിൽ, സ്തോത്രം, പല തരത്തിലാണ്. സ്തോത്രം. ചിലപ്പോൾ ഓഫീസിലൊക്കെ അമൻ പീഡിപ്പിക്കപ്പെടാറുണ്ട്, വീടുകളിലകത്ത്. സ്തോത്രം. ഈ പെരുമാറ്റം കൊണ്ട്, അമൻ നോട്ടം കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ടൊക്കെ ഉന്നതരായിരിക്കുന്നവർ അവരുടെ അമൻ താഴെത്തട്ടുകളിൽ അമൻ ജോലി ചെയ്യുന്നവരെയൊക്കെ പേടിപ്പിക്കാറുണ്ട്, ഭയപ്പെടുത്താറുണ്ട്. ചിലരുടെയൊക്കെ നോട്ടം കാണുമ്പോൾ തന്നെ അമൻ പലർക്കും അത് ഭയമാണ്. വാക്കുകൾ കൊണ്ട് അമൻ പീഡിപ്പിക്കാറുണ്ട്. അതുമാത്രമല്ല, അവകാശങ്ങളൊക്കെ പിടിച്ചുവെച്ച്, ലഭ്യമാകേണ്ട അവകാശങ്ങളൊക്കെ പിടിച്ചുവെച്ച് അവൻ പീഡിപ്പിക്കുന്നവരുണ്ട്. സ്തോത്രം. ഇന്ന് പകലിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ദൈവം നിനക്ക് വേണ്ടി ഇടപെടും, നിനക്ക് വേണ്ടി ഇടപെടും. അതുമാത്രമല്ല, അവൻ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അമേൻ ആളുകൾ മറ്റുള്ളവരെ പീഡിപ്പിക്കാറുണ്ട്. ഈ ദൈവം നമുക്ക് വേണ്ടി ഇടപെടും. ഇന്ന് പകലിൽ അതൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ? യാക്കോവിൻ്റെ ദൈവത്തിൽ അവൻ പ്രത്യാശ വയ്ക്കുക. അവൻ നമ്മളെ അവൻ സഹായിക്കുന്ന ദൈവമാണ്, സഹായിക്കുന്ന ദൈവമാണ്. ഇന്ന് പകലിൽ അവൻ ഏതൊക്കെ മേഖലകളിലാണ് അവൻ ബലവാന്മാർ നിങ്ങളെ പീഡിപ്പിക്കുന്നത്? അവൻ അവരുടെ പെരുമാറ്റത്തിൽ അവൻ നിങ്ങൾ പീഡനം അനുഭവിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഓഫീസിനകത്ത്, നിങ്ങളുടെ ഭവനത്തിനകത്ത് വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നിങ്ങളെ തകർക്കുവാൻ വേണ്ടി അവൻ ശ്രമിക്കുന്നുണ്ടോ? അവൻ അവകാശങ്ങൾ അവൻ പിടിച്ചു വെക്കാറുണ്ടോ? ന്യായമായി അവൻ ലഭിക്കുന്ന അവകാശങ്ങളൊക്കെ അവൻ പിടിച്ചുവെച്ച്, അവൻ നിങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ നിങ്ങൾക്ക് നൽകാതെ അവൻ പിടിച്ചുവെച്ച് നിങ്ങളെ പീഡിപ്പിക്കാറുണ്ടോ? ഇല്ലാത്തത് അവൻ പറഞ്ഞ് അവൻ നിങ്ങളെ പീഡിപ്പിക്കാറുണ്ടോ? ഇന്ന് അവൻ പകലിൽ പറയാമോ, കർത്താവേ, അവൻ ബലവാനും ബലഹീനനും തമ്മിൽ അവനൊരു കാര്യമുണ്ടായാൽ അത് പരിഹരിക്കാൻ അങ്ങ് മാത്രമേ ഉള്ളൂ. കർത്താവേ, അവൻ നീ എന്നെ സഹായിക്കണമേ, ഞാൻ നിന്നിലാണ് പ്രത്യാശ വച്ചിരിക്കുന്നത്. അവൻ ഇന്ന് പകലിൽ അവനൊന്ന് പറയാമോ, അവൻ ദൈവത്തിൻ്റെ സഹായത്തിൻ്റെ കരം നിനക്ക് വേണ്ടി നീട്ടുകയാണ്. അവൻ ഒരുപക്ഷേ അവൻ നിനക്കെതിരെ നിൽക്കുന്നവർ അവൻ ശക്തരായിരിക്കും, അവർ കരുത്തുള്ളവരായിരിക്കും, അവൻ ഒരുപാട് പിടിപാട് അവർക്കുണ്ടായിരിക്കും. നിനക്ക് ആരുമായിട്ടും പിടിപാടില്ലേ? ആരും നിന്നെ സഹായിക്കുവാനില്ലേ? അവൻ ആരുമായിട്ടും നിനക്ക് ബന്ധമില്ലേ? അവൻ യാക്കോവിൻ്റെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ സഹായിക്കും. ഒരു വാക്ക് അവൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ദൈവമേ, സ്വർഗത്തിലെ ഞങ്ങളുടെ നല്ല കർത്താവേ, അവൻ ഈ പ്രത്യാശോത്സവം എന്ന ഈ ശുശ്രൂഷയിൽ, അവൻ പ്രാരംഭ സമയം ഇന്നത്തെ ശുശ്രൂഷയിൽ കർത്താവ് ഞങ്ങളെ കേൾപ്പിക്കുന്ന ദൂതിനായി സ്തോത്രം. യാക്കോവിൻ്റെ ദൈവം ഞങ്ങളെ സഹായിക്കുന്ന ദൈവമാണെന്നും ആ ദൈവത്തിൽ പ്രത്യാശ വച്ചാൽ ആ ദൈവം ഒരിക്കലും തള്ളിക്കളയത്തില്ലെന്ന് കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. കർത്താവേ, അവൻ ബലവാനും ബലഹീനനും തമ്മിൽ ഒരു കാര്യമുണ്ടായാൽ അത് പരിഹരിക്കുന്ന ഒരു നല്ല ദൈവം, അവൻ ഞങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന ഒരു നല്ല ദൈവം ഉയരത്തിലുണ്ടെന്ന് കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഇന്നത്തെ ദിവസം ആ ബലവാനായ ദൈവത്തിൻ്റെ പ്രവൃത്തി അവൻ ഈ ജനത്തിൻ്റെ മേൽ സ്വർഗം വെളിപ്പെടുത്തണം. ഈ ജനത്തിൻ്റെ മേൽ അവൻ ദൈവത്തിൻ്റെ ഇടപെടലുകൾ, ദൈവത്തിൻ്റെ സഹായത്തിൻ്റെ കരം നീട്ടണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.